നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ വിപരീതമാണ് സംഭവിക്കുക. അതിൻ്റെ കാരണം ഇതാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുമ്പോൾ ആദ്യ സമയങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം അവർ അംഗീകരിക്കുന്നു. വളരെയധികം വശീകരണ സ്നേഹം കാണിക്കുന്നു. നിങ്ങൾ അതിൽ മതിമറന്ന് അവർക്ക് മുന്നിൽ വീഴുന്നു. ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ നല്ലതുപോലെ സ്നേഹിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമാണ്. ഇതിലൊന്നും സത്യമുണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങൾ അവർക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ട് കഴിയുമ്പോഴാണ് യഥാർത്ഥ ചിത്രം പുറത്തു വരിക. അതായത് അവരുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ, നിങ്ങളോടുള്ള യഥാർത്ഥ പെരുമാറ്റമൊക്കെ പുറത്തു വരിക. അപ്പോൾ നിങ്ങൾ എന്താണോ ആ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അതിന് വിപരീതമായ ദുഃഖ അനുഭവങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ വ്യക്തി തരുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നിങ്ങൾ മേലോട്ട് നോക്കി അന്തം വിട്ട് നിൽക്കേണ്ടതായി വരുന്നത്. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും ഇതാണ് പലരുടെ ജീവിതത്തിലും. ചിലർക്ക് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും, അവർ വിഡ്ഢിയായല്ലോ എന്ന്. ചിലർക്ക് കാര്യങ്ങൾ അപ്പോഴും മനസ്സിലാകാതെ പടുവിഡ്ഢിയായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടുമിരിക്കും. എന്നിട്ട് ഇവർക്ക് സംഭവിക്കുന്നത് ബ്രേക്ക് പൊട്ടിയ വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു നിൽക്കും എന്ന് പറയുന്നത് പോലെ, ഈ മുന്നോട്ട് പോകുന്നവർ, ഒന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്നവർ അവസാനം ജീവിതത്തിൽ വേദനിച്ച് തകരും. അവരുടെ വേദന കാണാൻ ആരും ഉണ്ടാകത്തില്ല, അവർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതാണ് സത്യം. നിങ്ങളെ സ്നേഹിച്ച വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയ വ്യക്തി, നിങ്ങളിൽ നിന്നും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും നടക്കാതെ വരുമ്പോഴാണ് അവർ നിങ്ങൾക്കെതിരായി തീർന്ന് നിങ്ങളെ വേദനിപ്പിക്കാൻ തുടങ്ങുക. അതിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ചില ബുദ്ധിയുള്ളവർ എല്ലാം കൂടുതൽ അഭിനയിച്ച് നിൽക്കും അപ്പോഴും. കാരണം നിങ്ങളെ ഒഴിവാക്കാനുള്ളതാണ്. അതിനു മുമ്പ് മാക്സിമം യൂസ് ചെയ്ത് പോകാം. അതിനുവേണ്ടി മാക്സിമം സ്നേഹം അഭിനയിച്ച് നിങ്ങളെ അങ്ങോട്ടേക്ക് തൃപ്തിപ്പെടുത്തി കൂടെ കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ മാക്സിമം കവർന്നെടുത്ത് പോകുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമാന്മാർ ഇന്ന് ഇവിടെയുണ്ട്, മനസ്സാക്കിയിരിക്കണം. അവസാനം എല്ലാം കവർന്നെടുത്ത് എല്ലാം നിങ്ങളെ യൂസ് ചെയ്ത് ഒറ്റ പോക്കായിരിക്കും അവർ. ഒരുപാട് ആളുകൾക്ക് സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളിത് കറിഞ്ഞിരിക്കണം. ചിലപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നുണ്ടാവില്ല, അവർ പറയുന്നതിൽ അതേപോലെ തന്നെ അനുസരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. എങ്കിലേ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പണം അവർക്ക് തട്ടാൻ പറ്റി കാണില്ല. അതുമല്ലെങ്കിൽ നിങ്ങളെ യൂസ് ചെയ്യാൻ പറ്റി കാണില്ല. അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ അതേപോലെ നിങ്ങളിൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് പറ്റി കാണില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് നടന്ന ആ വ്യക്തി നിങ്ങൾക്കെതിരായി തീർന്നുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ തകർക്കും. നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒരു വ്യക്തിയോട് കൂടുതൽ അടുക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ മുതലാക്കാൻ നോക്കുന്നു. നിങ്ങൾ അവർക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ട് അവരുടെ മുന്നിൽ വീണ് കിടക്കുകയാണെങ്കിൽ നിങ്ങളെ തൂത്തുവാരി അവർ മുതലാക്കും. ഇത് ഉറപ്പാണ്. അത് നടക്കാതെ വരുമ്പോൾ നിങ്ങളെ മെല്ലെ മെല്ലെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ അവർ അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നവരെ തിരഞ്ഞുകൊണ്ടുമിരിക്കും. മറ്റു പലരെയും അവർ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവരുടെ ഉദ്ദേശം സ്നേഹിക്കുക എന്നുള്ളതല്ല, ആരെ കിട്ടിക്കഴിഞ്ഞാലും അവരുടെ ഉദ്ദേശങ്ങൾ സാധിക്കുക, കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ്. ചിലർ കിട്ടുന്ന എല്ലാവരെയും പഠിച്ച് നടക്കും. അത് അവരുടെ സ്വഭാവമാണ്. എത്ര പേരെ കിട്ടിക്കഴിഞ്ഞാലും അവർ അവരോട് ചേർത്ത് സ്നേഹം അഭിനയിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹം അഭിനയിച്ച് 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 നിങ്ങളുടെ പുറകെ നടന്നുകൊണ്ട് നിങ്ങളെ പറ്റിച്ച് അവസാനം നിങ്ങൾ വെറും പടുവിഡ്ഢിയാണെന്ന് അവർ നിങ്ങളെ പഠിപ്പിക്കും. ശരിക്കും ജീവിതം പഠിപ്പിക്കും. പല ആളുകളും ജീവിതത്തിൽ ഇതിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർ പഠിച്ചു കഴിഞ്ഞു, ചിലർ പഠിച്ചിട്ടും മനസ്സിലാകാതെ മുന്നോട്ട് പോകുന്നു, ചിലർ പഠിക്കാൻ പോകുന്നു. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ച് അവസാനം ഒരു തകർച്ചയിൽ പെടരുത്. ഇത് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പണ്ട് എപ്പോഴും ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു, ആ അനുഭവം എനിക്ക് വന്നു എന്ന് കാലാന്തരത്തിൽ പിന്നെ എപ്പോഴെങ്കിലും ചിന്തിക്കാതെ. എൻ്റെ പ്രിയമുള്ള സകല വ്യക്തികളും, എന്നെ കേൾക്കുന്ന ഓരോ ആണും പെണ്ണും ആരാണെങ്കിലും, ഇതൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കുക. നിങ്ങൾ ജീവിതത്തിൽ ആരുടെയും ചതിയിൽപ്പെടാതെ മുന്നോട്ട് പോകാൻ മനസ്സിലാക്കിയിരിക്കുക. ആരുടെയും ചതിയിൽപ്പെടരുത്. സ്നേഹബന്ധമാണെങ്കിലും എന്ത് ബന്ധമാണെങ്കിലും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ജീവിതത്തിൽ എപ്പോഴും വിജയിച്ചവരായിരിക്കും നിങ്ങൾ. ഒരിക്കലും നിങ്ങൾ തകർന്നു പോകരുത്. ചെറുപ്രായക്കാരാണെങ്കിൽ ഭാവിക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുക, പ്രവർത്തിക്കുക. മറ്റുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ശോഭനമാക്കാൻ നോക്കുക. അല്ലാതെ മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങളുടെ ജീവിതം അടിയറ വെക്കാനുള്ളതല്ല. ഇന്നിവിടെ കാണുന്ന ഒന്ന് സ്നേഹങ്ങളല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്നേഹങ്ങൾ ഒക്കെ നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് തേടി വരും. അല്ലാണ്ട് ഈ കാണുന്ന ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. എല്ലാവരെയും പഠിക്കുക. പഠിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെന്ന് മനസ്സിലായാൽ മാത്രമേ അവരെ കൂടെ ചേർക്കാവൂ. അല്ലെങ്കിൽ അമളി പറ്റും, ചതി പറ്റും, നിങ്ങൾ തകരും. ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.